ഒരു സമൂഹമായി ദളിത് ക്രൈസ്തവർ മാറിയിരിക്കുകയാണ്. അവർക്ക് ഉള്ള ആനുകൂല്യങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ പോലും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലാണ്. അവരുടെ ജീവിതം പരിതാപകരമായ ജീവിതമാണ്. സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നോക്കാവസ്ഥ അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അവർ കേരളത്തിൽ വലിയ ശക്തിയാണ്. നമ്പർ കൊണ്ട് പല സംഘടനകളും സമുദായങ്ങളും എല്ലാം പല വാദമുഖങ്ങൾ ഉയർത്തി വിലപേശൽ നടത്തി അർഹതപ്പെട്ടതും അർഹതപ്പെടാത്തതും എല്ലാം നേടിയെടുക്കുന്ന ഒരു കാലത്ത് ഒരുപാട് അംഗസംഖ്യ ഉണ്ടായിട്ടും പല കാരണങ്ങൾ കൊണ്ട് ഇവർക്ക് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പലതും കഴിയാതെ പോയി. 2023 ഒരു ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം വിദ്യാഭ്യാസ സംവരണം പോലും 1% താഴേക്ക് പോയി. അപ്പോൾ പ്രധാനപ്പെട്ട 2-3 ആവശ്യങ്ങൾ: ഒന്ന്, വിദ്യാഭ്യാസ സംവരണം 4% രണ്ട്, കാസ്റ്റ് സെൻസസ് നടത്തി, ജാതി സെൻസസ് നടത്തി, യഥാർത്ഥത്തിലുള്ള അംഗസംഖ്യ നിശ്ചയിച്ച് അംഗസംഖ്യയുടെ ആനുപാതികമായുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യണം. 3, ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള ജെബി കമ്മീഷൻ, കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിച്ചിട്ട് 13 മാസമായി. ആ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കണം. എൻ്റെ അറിവിൽ 264 ശുപാർശകളാണ് കണ്ടിട്ടില്ല റിപ്പോർട്ട് അതിലുള്ളത്. ആ റിപ്പോർട്ട് നടപ്പാക്കണം. ഇത്രയും ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പേ എടുത്ത നിലപാടാണ് കാസ്റ്റ് സെൻസസ്. കാരണം ഇതും മാറിപ്പോയി, പല ഘടകങ്ങളും മാറിപ്പോയി. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരുപാട് പേര് അവഗണിക്കപ്പെടുകയും ഒരുപാട് പേരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഞങ്ങൾ ഇന്നലെയും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഞങ്ങൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തി. അത് പുറത്ത് കൊണ്ടുവരുന്നത് വരെ, ആ ശുപാർശകൾ നടക്കുന്നത് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി വാക്കു തരികയാണ്. നിങ്ങൾ ഉയർത്തുന്ന എല്ലാ ന്യായമായ ആവശ്യങ്ങളും ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു. കേരളത്തിലെ നിയമസഭയിൽ കൂടി നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും, അത് നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അസംബ്ലി മാർച്ചിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.